നമസ്കാരം കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടിക്കൊള്ളാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസമാണ് ബുധനാഴ്ചക്കുള്ളിൽ ശമ്പളം നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടും പത്താം തീയതിയായിട്ടും ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ടത് ൊൻപത് കോടിയാണ് കഴിഞ്ഞ മാസം കെ എസ് ആർ ടി സിക്ക് വരുമാനം വന്നത് എന്നിട്ടും കെ എസ് ആർ ടി സി പറയുകയാണ് ശമ്പളം നൽകാൻ പണമില്ലെന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി വന്നിട്ടും ജീവനക്കാർക്ക് ശമ്പളം നൽകാത്ത കെ എസ് ആർ ടി സി ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി മുൻ എസ് പി സുകേശിനെ നിയമിക്കാൻ തീരുമാനമെടുത്തത് അതും ഒന്നര ലക്ഷത്തോളം രൂപ ശമ്പളവും നൽകിയിട്ട് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി പ്രതിസന്ധിയിലാകുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ നിയമനം ഒന്നര വർഷമായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ഒഴിഞ്ഞു കിടക്കുകയാണ് പ്രതിസന്ധിയുടെ കയത്തിൽ നിൽക്കുമ്പോഴാണോ ഒരു ലക്ഷത്തിലേറെ നൽകി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിൽ നിയമനം നടത്തുന്നത് എന്ന ചോദ്യത്തിന് കെ എസ് ആർ ടി സിക്ക് എന്താണ് മറുപടി നൽകാൻ കഴിയുന്നത് വിജിലൻസ് ഓഫീസർ തസ്തിക കെ എസ് ആർ ടി സിയിലുണ്ട് ഇതും പോരാഞ്ഞിട്ടാണ് പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുന്നു അതിനാൽ നിയമിക്കണമെന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി തലപ്പത്ത് നിയമനം നടത്താൻ ഒരുങ്ങുന്നത് ആർക്ക് വേണ്ടിയാണ് ധൃതിയിൽ ഈ നിയമനം നടത്തുന്നത് ശമ്പള കാര്യത്തിൽ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് പോസ്റ്റ് വഴി കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാത്തവരല്ല കെ എസ് ആർ ടി സിയുടെ തലപ്പത്തിരിക്കുന്ന സി എം ഡി ബിജു പ്രഭാകറിനെ പോലെയുള്ളവർ എന്നിട്ടും എന്തിനു സുകേഷിന്റെ നിയമന കാര്യങ്ങൾ ഇത്ര ധൃതി പിടിച്ച് നടത്തി ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന പ്രശ്നം മുന്നിൽ നിൽക്കുമ്പോൾ അതെല്ലാം മറന്നാണ് ഈ അധിക ബാധ്യത പേരാൻ കെ എസ് ആർ ടി സി ധൃതി കാട്ടിയത് അതിന് മാത്രം ക്രിമിനൽ കേസ് എവിടെയാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നം കെ എസ് ആർ ടി സിയിൽ പണം വാങ്ങിയ ശേഷം ഒരാൾക്ക് ടിക്കറ്റ് നൽകിയില്ല അല്ലെങ്കിൽ ടിക്കറ്റ് നൽകി ബാക്കി പണം നൽകിയില്ല അതുമല്ലെങ്കിൽ യാത്രക്കാരെ സ്റ്റോപ്പിൽ ഇറക്കിയില്ല രാത്രിയിൽ സ്ത്രീകൾക്ക് അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അല്ലെങ്കിൽ മദ്യപിച്ചു ഡ്യൂട്ടി ചെയ്തു ഇത്തരം പരാതികളാണ് കെ എസ് ആർ ടി സിയിൽ വരുന്നത് അതിന് വിജിലൻസ് ഓഫീസർ അവിടെയുണ്ട് അദ്ദേഹം അത് അന്വേഷിക്കും ഇനി ജീവനക്കാരുടെ പ്രശ്നമാണെങ്കിൽ കെ എസ് ആർ റൂൾസ് തന്നെയാണ് അവർക്ക് ബാധകം അത്യപൂർവമായി സ്ത്രീ വിഷയങ്ങൾ വരും ഇതും ജീവനക്കാരുടെ പ്രശ്നങ്ങളും പോം വഴികളും ഉൾപ്പെടെ കെ എസ് ആർ റൂൾസ് പ്രതിപാദിക്കുന്നുമുണ്ട് പിന്നെ എന്തിനാണ് ലക്ഷങ്ങൾ അധിക ബാധിത നൽകി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഒരു നിയമനം നടത്തുന്നത് കെ എസ് ആർ ടി സി തലപ്പത്ത് പ്രൊഫഷണലിസം വേണമെന്ന് പറഞ്ഞ നിരവധി പേരെ നിയമിച്ചിരുന്നു അവർക്കെല്ലാം ലക്ഷങ്ങൾ ശമ്പളം നൽകിയത് മാത്രം മിച്ചം ഇത് ഇപ്പോഴത്തെ സി എം ഡിക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് ജനറൽ മാനേജർ ടെക്നിക്കലായി മൂന്ന് പേരെ മുൻപ് നിയമിച്ചിരുന്നു ഓരോരുത്തരും ജോലി ചെയ്തത് ആറുമാസം മുതൽ എട്ട് മാസം വരെ മാത്രം ജനറൽ മാനേജറുടെ ശമ്പളം ഒന്നര ലക്ഷം രൂപയാണ് ഇവർ ഓരോരുത്തരും ഒൻപത് ലക്ഷത്തോളം രൂപ വാങ്ങിയ ശേഷം തങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് ഇവർ ഓരോരുത്തരായി പടി ഇറങ്ങിപ്പോയി മുപ്പത് നാല്പത് ലക്ഷത്തോളം രൂപ ശമ്പളമാണ് ഇവർ കെ എസ് ആർ ടി സിയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത് ഇപ്പോൾ ജനറൽ മാനേജർ ടെക്നിക്കൽ എന്ന പോസ്റ്റേ ഇല്ല ഇനി ഓപ്പറേഷൻസ് ജനറൽ മാനേജറുടെ അവസ്ഥ നോക്കാം ഇയാൾക്കും ശമ്പളം ഒന്നര ലക്ഷം രൂപ അതും പുറത്തു നിന്നും നിയമിച്ചു ആദ്യം വന്നയാൾ ലക്ഷങ്ങൾ ശമ്പളമായി വാങ്ങിയ ശേഷം പോയി രണ്ടാമതും ആള് വന്നുപോയി ഇയാളും കൈപ്പറ്റി ശമ്പളമായി ലക്ഷങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചാർജിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നു മൂന്ന് വർഷമായി ഇയാൾ ജോലി ചെയ്തിരുന്നു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇയാൾക്ക് കെ എസ് ആർ ടി സിയിൽ നിന്നും ശമ്പളം നൽകിയത് ഒരു സുപ്രഭാതത്തിൽ ഈ ഉദ്യോഗസ്ഥനെ എം ഡി തന്നെ പറഞ്ഞു വിട്ടു ഒരു ചീഫ് എഞ്ചിനീയറെ മുക്കാൽ ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിച്ചു എന്താണ് ഇയാൾക്ക് ജോലി എല്ലാ നിർമ്മാണ പ്രവർത്തനവും എച്ച് എൽ എല്ലിന് കരാർ നൽകിയിരിക്കുകയാണ് ചീഫ് എഞ്ചിനീയർ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വവും ഇയാൾക്കില്ല എച്ച് എൽ എൽ ചെയ്യുന്ന ജോലിക്ക് ചീഫ് എഞ്ചിനീയർക്ക് എന്ത് ഉത്തരവാദിത്തം ഇത് അറിഞ്ഞു തന്നെയാണ് ചീഫ് എഞ്ചിനീയറെ നിയമിച്ചത് എം ഡിയുമായി ഉടക്കി ഈ ഉദ്യോഗസ്ഥനും സ്ഥലം കാലിയാക്കി കൊടുത്ത ലക്ഷങ്ങൾ ഇതുപോലെ ആവിയായി പോയി രണ്ടാമതും ഇതേ പോസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നു ഇയാളും എം ഡിയുമായി ഉടക്കി സ്ഥലം കാലിയാക്കി നേരിട്ട് എച്ച് ആർ മാനേജറായി വന്നവർ നേരിട്ട് കോസ്റ്റ് അക്കൗണ്ടന്റ്മാരായി വന്നവർ സി എ ആയി വന്നവർ ജനറൽ മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികകളിൽ വന്നവർ അഡ്മിൻ ഓപ്പറേഷൻ ടെക്നിക്കൽ ചുമതലകളിൽ വന്നവർ ചീഫ് എഞ്ചിനീയർമാരായി വന്നവർ സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ ഭാഗമായി പരിഷ്കരണത്തിനായി വന്നവർ നൂറോളം പേരാണ് ഇങ്ങനെ കെ എസ് ആർ ടി സി തലപ്പത്ത് വന്നത് എല്ലാവർക്കും ലക്ഷങ്ങൾ തന്നെ ശമ്പളം ഒരാൾ പോലും ഇപ്പോൾ ഇത്തരം പോസ്റ്റുകളിൽ നിലവിലില്ല എന്താണ് ഇവരെ കൊണ്ടുവന്നതിന്റെ ഗുണം ലക്ഷ്യം എന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഇരുട്ടിൽ തപ്പും ആർക്കാണ് കുഴപ്പം തൊഴിലാളികൾക്കോ അതോ മാനേജ്മെന്റിനോ ഈ രീതിയിൽ നിയമനങ്ങൾ വഴിയും അത്യാഡംബരങ്ങൾ വഴിയും ധനതൂർത്തു നടത്തിയും മുന്നോട്ട് പോകുന്നതിനാലാണ് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ ലഭിച്ചിട്ടും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത അവസ്ഥ കെ എസ് ആർ ടി സിക്ക് മുന്നിൽ വന്നത്